ആനന്ദതീർത്ഥ സ്വന്തം യുക്തിചിന്തയിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണ കാരണം അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു ഗൗതമന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുക എന്നത്. ഗൗതമൻ മുന്നറിയിപ്പ് നൽകി, ഇത് ശരിയല്ല, ജീവിതത്തെ ഇങ്ങനെ തളച്ചിടരുത്, നീ എന്നെ തളച്ചിടുകയാണ്, ഒരു ഭാര്യ അവളുടെ ഭർത്താവിനെ ചെയ്യുന്നത് പോലെ. കാരണം ആനന്ദതീർത്ഥൻ ഗൗതമന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഗൗതമനോട് ഒരു നിബന്ധന വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിന്റെ ജ്യേഷ്ഠനാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെക്കൊണ്ട് എന്തു വേണമെങ്കിലും ചെയ്യിക്കുവാൻ കഴിയും. എന്നാൽ ഒരിക്കൽ ഞാൻ നിന്റെ ശിഷ്യനായാൽ എനിക്കതിനുള്ള അധികാരമുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ അധികാരം ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞാൻ നിന്റെ ശിഷ്യനും സന്യാസിയുമായി കഴിഞ്ഞാൽ നിന്റെ അടുത്തു നിന്ന് ഒരിക്കലും എന്നെ പറഞ്ഞുവിടരുത്. എനിക്കെപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അവിടെ പോകും, ഇവിടെ പോകും, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊന്നും ഒരിക്കലും എന്നോട് പറയരുത്. എനിക്കെപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഗൗതമൻ പറഞ്ഞു, നീ എന്നെ ഒരു ഭാര്യയെപ്പോലെ തളച്ചിടാൻ ശ്രമിക്കുകയാണ്. Never you should love anybody. Never you should do this. This is not good for you. ഇത് നിന്റെ ക്ഷേമത്തിന് ഒരിക്കലും ഉപകരിക്കില്ല. പക്ഷേ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ നീ എന്നോട് ചോദിക്കുകയാണ്, നീ എന്നെ നിർബന്ധിച്ചാൽ എനിക്ക് അനുസരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നു, ഇത് നിനക്ക് നല്ലതല്ല. ആനന്ദ് പറഞ്ഞു, അത് സാരമില്ല, പക്ഷെ എനിക്ക് നിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം. അയാൾ ശരിക്കും ഇത് അപഹാസ്യമായ രീതിയിലാണ് ചെയ്തത്. ഗൗതമന്റെ കൂടെ എപ്പോഴും തുടരാൻ വാശി പിടിക്കുന്നത് അയാൾ വളരെ അപഹാസ്യമായ രീതിയിലാണ് ചെയ്തത്. അതെങ്ങനെയായി തീർന്നുവെന്നാൽ 8 വർഷങ്ങൾക്കു ശേഷം ഗൗതമ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാനായി പോയി, അല്ലെങ്കിൽ ഭാര്യയായിരുന്നാളെ, യശോദ. യശോദ വളരെ പ്രൗഢയായ സ്ത്രീയായിരുന്നു. ഗൗതമ യശോദയുടെ ഭർത്താവായിരുന്നു ആ സമയത്ത്. അവർക്ക് അന്നൊരു കുഞ്ഞുമുണ്ടായിരുന്നു. ഗൗതമ ഒരു കള്ളനെ പോലെ രാത്രിയുടെ മറവിൽ അവളോട് പറയാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അയാളത് ചെയ്തു, കാരണം അയാൾക്ക് യശോദയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അദ്ദേഹം അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിപ്പോയാൽ പിന്നെ സത്യത്തെ തിരഞ്ഞുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള മനോധൈര്യം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അയാൾ സ്വന്തം മകന്റെ മുഖത്തേക്ക് നോക്കിയാൽ, മകൻ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് അച്ഛ എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണത്തിനുള്ള ആഗ്രഹം കുറഞ്ഞേക്കാം. അതുകൊണ്ട് അയാൾ രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഇപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, ബോധപ്രാപ്തനായ ഒരു മനുഷ്യനായി. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം യശോദ അവൾ കടന്നുപോയ അവസ്ഥയെക്കുറിച്ച്, അവളുടെ രോഷാകുലമായ മനസ്സിനെക്കുറിച്ച്, അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച്. ഗൗതമന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത്ഭുതകരമായ കാര്യമാണ്. യശോദയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അത് അദ്ദേഹത്തിനറിയാം. ഇപ്പോൾ അദ്ദേഹം പോകുന്നത്, അദ്ദേഹം കാരണം കഴിഞ്ഞ 8 വർഷം അവൾക്ക് നഷ്ടപ്പെട്ടത് അതിനെല്ലാം പരിഹാരമായി തനിക്ക് എന്തെങ്കിലും ചെയ്യാനാവുമോ എന്നറിയാൻ വേണ്ടിയാണ്. ഇതല്പം സങ്കീർണമായ സാഹചര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ആനന്ദനോട് പറഞ്ഞു, ഇപ്രാവശ്യം മാത്രം നിനക്ക് തന്ന വാക്കിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണം. ഇത് എനിക്കു വേണ്ടിയല്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അതിനെല്ലാം അതീതനാണ്. പക്ഷെ അവൾക്ക് ഞാനിപ്പോഴും അവളുടെ ഭർത്താവാണ്. അവളെ ഉപേക്ഷിച്ചു പോയ ഒരുവൻ, ഒരു വാക്ക് പോലും ഇണ്ടാതെ, ഒരു സൂചന പോലും കൊടുക്കാതെ. അപ്പോൾ അവളെ സംബന്ധിച്ച് ഇതൊരു വൈകാരികമായ സന്ദർഭമാണ്. അവൾ അഭിമാനിയായ സ്ത്രീയാണ്. അപ്പോൾ നീ എവിടെ ഉണ്ടാവുന്നത് നല്ലതല്ല. ആനന്ദൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞ വാക്കങ്ങ് പാലിക്കണം. ഗൗതമൻ അത് അംഗീകരിച്ചിട്ട് പറഞ്ഞു, ശരി. അങ്ങനെ അദ്ദേഹം ആനന്ദനെയും ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. യശോദ ഗൗതമ ഒരു സഹസന്യാസിയെയും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവൾ കോപം കൊണ്ട് വിറച്ചു. ഗൗതമൻ അതറിയാമായിരുന്നു.
അദ്ദേഹം പറഞ്ഞു, ഈ ഒരു പ്രാവശ്യത്തേക്ക് നീ എന്നെ വെറുതെ വിടൂ. ഇതിൽ ആത്മീയതയൊന്നുമില്ല. ഇതുകൊണ്ട് നിനക്കൊരു നഷ്ടവുമില്ല. ഇതെന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. അയാൾ പറഞ്ഞില്ല. അപ്പോൾ ഗൗതമന്റെ അവസാന കാലമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഒരുപാട് പേർക്ക് ബോധോദയം നൽകി. പക്ഷേ ആനന്ദൻ ആ പഴയ മനുഷ്യനായി തന്നെ തുടർന്നു. നമുക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനം എന്തെന്നാൽ, എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ കൃത്യമായി രേഖപ്പെടുത്തി അദ്ദേഹത്തിന് മനസ്സിലായ ഭാഷയിൽ. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ തന്നെ? ഒരുപാട് പേർ വരികയും അങ്ങയെ കാണുന്ന നിമിഷം അവർ ബോധോദയം നേടുകയും ചെയ്തു. അവർ പരിവർത്തനം ചെയ്യപ്പെടുന്നു പല രീതിയിലും. എന്നാൽ ഇദ്ദേഹം എപ്പോഴും അങ്ങയോടൊപ്പം തന്നെയാണ്. എന്നിട്ടും എന്താണ് ഇങ്ങനെ? ഗൗതമൻ പറഞ്ഞു, ഒരു സ്പൂണിന് സൂപ്പ് രുചിക്കാനാവില്ല. നമ്മൾ ഗുരുവെന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഊർജമാണ്, അതൊരു സാധ്യതയാണ്, അതൊരു വ്യക്തിയല്ല. അപ്പോൾ ശാരീരികമായ സാന്നിധ്യം അത് പ്രധാനമാണ്, അത് വളരെ പ്രധാനമാണ്. എന്നാൽ ശാരീരികമെന്ന് പറയുമ്പോൾ അത് ഭൗതിക ശരീരമാവണമെന്നില്ല. കൃപയെന്നത് അദൃശ്യമായ ഒന്നല്ല, നമുക്കതിനെ വളരെ ഭൗതികമാക്കി മാറ്റാം. അത് നിങ്ങളെ തഴുകുന്ന ഇളം കാറ്റിനെ പോലെ തന്നെ ഭൗതികമാണ്. അത് സൂര്യപ്രകാശത്തെ പോലെ തന്നെ ഭൗതികമാണ്. തുടക്കത്തിൽ ഒരു വ്യക്തി സ്വീകാര്യക്ഷമനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരുവിൻ്റെ ഭൗതിക സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള വഴിയെന്നത് കാണുകയും കേൾക്കുകയും പഞ്ചേന്ദ്രിയങ്ങൾ വഴി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ണുകൾ കൊണ്ട് പിടിക്കണം, നിങ്ങൾക്ക് അദ്ദേഹത്തെ കാതുകളിലൂടെ പിടിക്കണം. അദ്ദേഹം അവിടെ ഉണ്ടെന്ന് അറിയാനുള്ള മാർഗം ഇത് മാത്രമാണ്. ശരിയാണ്, ആരംഭത്തിൽ അത് അത്യാവശ്യമാണ്. പക്ഷെ നിങ്ങൾ എല്ലായ്പ്പോഴും അവിടെ തന്നെ നിൽക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഭൗതികമായ സാന്നിധ്യം ശക്തമായി തന്നെ ഉണ്ടാവും പല രീതിയിലും. പ്രകാശമാണ് മുഖ്യം, അല്ലാതെ നിങ്ങൾ ബൾബിനെ പോയി കെട്ടിപ്പിടിക്കേണ്ടതില്ല. നിങ്ങൾ സൂര്യനെ പോയി കെട്ടിപ്പിടിക്കുന്നില്ല, ഉണ്ടോ? നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ അത് പരിപോഷിപ്പിക്കുന്നുണ്ട്. നിങ്ങളതിനെ ഒന്ന് നോക്കുന്നു പോലുമില്ല, എങ്കിലും സൂര്യപ്രകാശം നിങ്ങൾ ആസ്വദിക്കുന്നു. അതുപോലെയാണിതും. ഇപ്പോൾ ഒരു വ്യക്തി ആ ഒരു തലത്തിൻ്റെയും ആ ഒരു ഊർജത്തിൻ്റെയും പ്രതിനിധിയായി വന്നിരിക്കുകയാണ്. ഗുരുവിൻ്റെ സ്വാഭാവിക പ്രകൃതം സ്ഥലകാലങ്ങളുടെ പരിമിതിയിൽ വരുന്നതല്ല. അപ്പോൾ നിങ്ങൾ ലൈറ്റ് ബൾബിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ടല്ല ഏറ്റവും കൂടുതൽ പ്രകാശം ലഭിക്കുന്നത്. നിങ്ങളൊരു 1000 മൈൽ അപ്പുറത്തായിരിക്കാം, എന്നാൽ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അനുഗ്രഹം നേടുന്നത്. ഗുരുവിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾ നേടുന്നതിനേക്കാൾ ഗുരു എപ്പോഴും സജീവമാണ്, എല്ലായ്പ്പോഴും, സംസാരിച്ചാലും ഇല്ലെങ്കിലും. നിങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം സംസാരിക്കുമ്പോൾ മാത്രമാണ്. എല്ലാ സമയത്തും അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കാണാം, വളരെ ഭൗതികമായി തന്നെ അദ്ദേഹം നിങ്ങളുടെ ഒപ്പമുണ്ട്. വളരെ ഭൗതികമായി തന്നെ. എങ്ങനെയാണോ സൂര്യപ്രകാശമുള്ളത്, എങ്ങനെയാണോ നിങ്ങളെ തഴുകുന്ന ഈ കാറ്റുള്ളത്, അത്രയും ഭൗതിക സാന്നിധ്യം ധാരാളമാണ്. അതിൽ കൂടുതലായാൽ അതൊരു കെണിയാവും.